സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സന്ദീപ് നായരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ED ഉദ്യോഗസ്ഥർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന ഹർജിയിൽ സ്റ്റേ ഇല്ല. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. അതുവരെ ED ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ പാടില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ വീണ്ടും നടപടിയെടുത്തതിനെ ഹൈക്കോടതി ചോദ്യം ചെയ്തു. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, കോടതി എന്താണ് വ്യക്തമാക്കിയത്? റിജിത്ത് സന്ദീപ് നായരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ED ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്ത FIR റദ്ദാക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ഇന്ന് അടിയന്തര സ്റ്റേ വേണമെന്നുള്ള മറ്റൊരാവശ്യം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട ED ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്ന് അടിയന്തര സ്റ്റേ ലഭിച്ചില്ല. പകരം ഈ കേസ് നാളെ പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. അതേസമയം നിലവിൽ ഇതിനോടകം തന്നെ ED ഒരു കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ മറ്റൊരു കേസുകൂടി രജിസ്റ്റർ ചെയ്തത് ഹൈക്കോടതി ചോദ്യം ചെയ്തു. പക്ഷേ സംസ്ഥാന സർക്കാർ പറഞ്ഞ കാര്യം, ഇത് മറ്റൊരു സ്വഭാവത്തിലുള്ള കേസാണ്, ഇതിൽ കൃത്യമായി ഇതിൽ ഉൾപ്പെട്ട പ്രതി തന്നെ തെളിവ് തന്നിട്ടുണ്ട്, അതിൽ മൊഴി തന്നിട്ടുണ്ട്, അതിനാൽ തന്നെ ഈ കേസിന്റെ സ്വഭാവം വേറെയാണ് എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. മാത്രമല്ല കേന്ദ്ര സർക്കാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നിയമപരമായി ഈ കേസ് നിലനിൽക്കുന്നത് പോലുമല്ല, പിന്നീട് എന്തിനാണ് ഈ കേസുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയോട് ചോദിച്ചു. നിയമപരമായി നിലനിൽക്കുന്നത് അല്ല എന്നിരിക്കെ PMLA Act പ്രകാരം എല്ലാവിധ സുരക്ഷിതത്വവും ഈ ഉദ്യോഗസ്ഥർക്ക്, ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായുള്ള നടപടി എന്ന നിലയിൽ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടെന്നിരിക്കെ സംസ്ഥാന സർക്കാരിന്റെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും സോളിസിറ്റർ ജനറൽ ആരോപിക്കുകയുണ്ടായി. എന്തായാലും രണ്ടു പേരുടെ ഭാഗവും കോടതി കേട്ടിട്ടുണ്ട്. നാളെ ഈ കേസ് കോടതി പരിഗണിക്കും. ക്രൈംബ്രാഞ്ച് FIR റദ്ദാക്കണമെന്ന ED ആവശ്യം നാളെ ഹൈക്കോടതി പരിഗണിക്കും. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.